ആകാശവാണി കണ്ണൂർ. കിസാൻ വാണി. ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. ഹരിതമോഹനം ജൈവപൂരിതം, ഹരിതചരിത ജീവചരിത യാത്ര ഈ വഴി കിസാൻ വാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ പി വി പ്രശാന്ത് കുമാർ, പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, കിസാൻ വാണി, ആകാശവാണി കണ്ണൂർ. കിസാൻ വാണി നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുത്ത 96 ആകാശവാണി നിലയങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്തു വരുന്ന കാർഷിക വിജ്ഞാന പരിപാടിയാണ്. പുതിയ കൃഷിരീതികൾ, പുതിയ കാർഷിക സംരംഭങ്ങൾ, വിജയകഥകൾ, വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ, കാർഷിക സാങ്കേതിക വിദ്യകൾ തുടങ്ങി കാർഷിക രംഗത്തെ എല്ലാ ചലനങ്ങളും ശ്രോതാക്കളിലെത്തിക്കുന്ന വേറിട്ട പ്രക്ഷേപണമാണ് കിസാൻ വാണി. സശ്രദ്ധം കേൾക്കുക കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഈ ഹരിത ദർശനം. ബന്ധപ്പെടാം കിസാൻ വാണി @gmail.com. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഓത് കൃഷിരീതികളും കൃഷി അനുഭവങ്ങളുമായി കൈരളി അഗർവുഡ് ഫാമേഴ്സ് അസോസിയേഷൻ പോസ്റ്റ് അഡ്വൈസറി പാനൽ ബോർഡ് അംഗവും ഓത് കർഷകനുമായ കാസർഗോഡ് ബലാൽ സ്വദേശി ശ്രീ മനു ജോയ് ആണ് ഇന്ന് നമ്മോടൊപ്പം കിസാൻ വാണിയിൽ. കിസാൻ വാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് മനു. എൻ്റെ കുടുംബം പാരമ്പര്യമായിട്ട് കൃഷിയാണ് ചെയ്തു വന്നിരുന്നത്. എന്നിരുന്നാലും ഞാൻ ഒരു പ്രവാസിയായിരുന്നു. 10 വർഷത്തോളം ദുബായിൽ ആയിരുന്നു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ പൂർണ്ണമായിട്ടും കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടിപ്പോൾ 3 വർഷം ആയതേ ഉള്ളൂ. ദുബായിലായിരുന്ന കാലം തൊട്ട് പുതിയ പുതിയ കൃഷി രീതികൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് പൂർണ്ണമായിട്ടും കൃഷിയിലോട്ട് ഇറങ്ങി. പ്പായായിട്ട് ചെയ്തു വന്നിരുന്നത് പല പല പരമ്പരാഗത രീതിയിലുള്ള പല കൃഷികളായിരുന്നു. സമ്മിശ്രിത രീതിയിലുള്ള കൃഷികളാണ് ചെയ്തു വന്നിരുന്നത്. ഞാൻ കൃഷിയിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൃഷി നമ്മൾ പഴയ രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വിലത്തകർച്ചയും ദിവസം ചെല്ലും തോറുമുള്ള വളങ്ങളുടെ വിലയും പണിക്കൂലിയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയ മെച്ചമില്ലാത്തൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കൃഷി രീതികളിലോട്ട് തിരിയുകയും പുതിയ പുതിയ ആശയങ്ങളും പുതിയ ഐഡിയകളും കൃഷിയിലേക്ക് പ്രയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു ഊത് കൃഷിയിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഊത് കൃഷിയെ കുറിച്ചാണ്. എങ്ങനെയാണ് മനു ഊത് കൃഷിയിലേക്ക് എത്തിപ്പെട്ടത്? ഇതിനോട് താല്പര്യം തോന്നാൻ എന്താണ് കാരണം? ഞാൻ ഊത് കൃഷിയിലോട്ട് എത്തിപ്പെട്ടത് നമുക്ക് 20 വർഷം മുന്നേ നമ്മുടെ ഒരു ഫാമിലി റിലേറ്റീവ്സ് വഴി ഞങ്ങൾക്ക് കുറച്ച് ഊത് തൈകൾ കിട്ടി. അതായത് പപ്പ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരങ്ങനെ ആസാമിൽ നിന്ന് കുറച്ച് ഊത് തൈകൾ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ നമ്മളൊരു കുറച്ച് ഊത് തൈകൾ വെച്ച് പിടിപ്പിച്ചു. അന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് അതിലധികം അറിവില്ലായിരുന്നു. അപ്പം ആസാമിൽ നിന്നായിരുന്നു കൊണ്ടിരുന്നത്. അവിടുന്ന് വന്ന് കൊണ്ടുവന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് തനിയെ ഊതാകുന്ന ഒരു കണ്ടീഷനാണ് നമ്മളതിനെക്കുറിച്ച് വിചാരിച്ചത്. നട്ടു വളർത്തിയത് പ്രത്യേകിച്ച് വലിയ പരിപാലനമോ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ റബ്ബർ തോട്ടത്തിലായിരുന്നു ഊത് നിന്നിരുന്നത്. ദുബായിലായിരുന്ന കാലത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ ഊതാകും. പ്രത്യേക രീതിയിലുള്ള ഒരു ഫംഗസ് ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഊതാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെയുള്ള പലരുമായിട്ടും ഷെയർ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പല രാജ്യക്കാരുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്തപ്പം ഈ മലേഷ്യ, ഇന്തോനേഷ്യ, കംബോഡിയ രാജ്യങ്ങളിൽ ഇതിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ കാതലാക്കി എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഊതുമരം ആ രീതിയിലൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന്, അതിൽ നിന്ന് നല്ല രീതിയിൽ കാതൽ കിട്ടുമെന്നും അവർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ നമ്മുടെ നാട്ടിലുള്ള ഊതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ പലരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ നമുക്ക് ഒരു പ്രോപ്പറായ ഒരു ഗൈഡൻസ് അല്ല തന്നിരുന്നത്. അവരുടെ ഉദ്ദേശം വേറെ ഒന്നാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇനാക്കുലേഷൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ തൈ വിൽപ്പന നടത്തുക എന്നല്ലാതെ അതിൽ നിന്ന് പ്രോപ്പറായ നല്ല രീതിയിൽ കാതലെടുക്കുക എന്നുള്ളത് അവർ ചിന്തിക്കുന്നേ ഇല്ലായിരുന്നു. അതിനുള്ള സഹായം ചെയ്യുന്നുമില്ല. അപ്പോൾ അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത കർഷകരുടെ നമ്പർ തരാനോ അത് കാണാൻ സമ്മതിക്കുകയോ ചെയ്തില്ല. എന്നിരുന്നാലും ഗൾഫിൽ നിന്ന് ഇടയ്ക്ക് ലീവിന് വന്ന സമയത്ത് പല കർഷകരെ
നേരിട്ട് പരിചയപ്പെടുകയും അവരുടെ അടുത്ത് പോയി ഊതുമരങ്ങളിൽ കാതലായത് കാണാനൊക്കെ സാധിച്ചു. നല്ല രീതിയിൽ അല്ലെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ രീതിയിലാണ് ഇവിടെ ഊത് ഫോർമേഷൻ സംഭവിച്ചേക്കുന്ന കാര്യം മനസ്സിലായി. അപ്പം അതിന്റെ ശരിയായ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല നടന്നതെന്ന്, അതുകൊണ്ടാണ് ഇത് പലയിടത്തും ഫെയിലിയർ ആയി കിടക്കുന്നത് എന്ന് കാര്യം മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കുറെ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തിയപ്പോൾ ഒത്തിരി ഒത്തിരി നല്ല നല്ല കൃഷിക്കാരെ, ഊത് കൃഷി ചെയ്യുന്നവരെയും കാര്യങ്ങൾ അവരുമായിട്ട് പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും സാധിച്ചു. അങ്ങനെ ഇത് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ഇത് വളരും. നമുക്ക് പ്രോപ്പറായ രീതിയിൽ അതിനൊരു ട്രീറ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാതലാക്കി എടുക്കാമെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കൃഷിയിലോട്ട് ഞാൻ തിരിഞ്ഞത്. ഈ മരത്തെ പറ്റി അറിയാത്ത കർഷകർക്ക് വേണ്ടി ഈ ഊത് എന്ന് പറയുന്ന മരം എന്താണെന്ന് ചുരുക്കി പറയാമോ? ഊത് അഥവാ അഗർവുഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു ചെറിയ രീതിയിൽ ഒന്ന് വിശദീകരിക്കാം. ഊത് ഒരു ശരിക്കും ഒരു സുഗന്ധദ്രവ്യ മരമായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈഗിൾ വുഡ് എന്നൊക്കെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ മരങ്ങൾ സാധാരണയായിട്ട് കാണപ്പെടുന്നത് സൗത്ത് ഏഷ്യൻ കാടുകളിലാണ്. അതായത് നമ്മുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഊത് കൃഷി ചെയ്യാൻ ഏറ്റവും പറ്റിയ കാലാവസ്ഥയും മണ്ണും കാലാവസ്ഥയും ഒക്കെ നമുക്ക് ഈ സൗത്ത് ഏഷ്യൻ കാടുകളാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ശരിക്കും ഉത്ഭവം തന്നെ ഇന്ത്യയിലെ ആസാമിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇന്ന് വേൾഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില മതിക്കുന്ന ഇന്ത്യൻ ഊതുകളാണ്. അതായത് നാച്ചുറലായിട്ട് വർഷങ്ങളെടുത്ത് ഊതായി ഫോം ചെയ്ത ആസാമിൽ നിന്നൊക്കെ വരുന്ന ഊതുകൾക്കാണ് ഇപ്പോൾ വേൾഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഇത് മെയിനായിട്ട് കൃഷി ചെയ്യുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശില്, കംബോഡിയ, മ്യാൻമാർ, മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഭൂട്ടാൻ, തായ്ലാന്റ്, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇവൻ ചൈന അടക്കം ഉള്ള പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ന് പല പുതിയ മേഖലകളിലും ഊത് മരങ്ങളുടെ തോട്ടം അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ഈ മരങ്ങൾ വ്യാപകമായിട്ട് ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏകദേശം സൗത്ത് ഇന്ത്യയിൽ നല്ല ക്ലൈമറ്റ് കിട്ടുന്ന കർണാടക, തമിഴ്നാട്, കേരളത്തിലാണ് വ്യാപകമായിട്ട് കൃഷി ചെയ്തു വരുന്നതായിട്ട് കാണപ്പെടുന്നത്. ശരിക്കും ഇത് വിലമതിക്കാൻ പറ്റാത്ത ഒരു മരമായിട്ട് മാറണമെങ്കിൽ ഇതിനകത്ത് ഒരുതരം വണ്ട് ഉണ്ടാക്കുന്ന ദ്വാരങ്ങളിലൂടെ ചില ഫംഗസുകൾ തടിക്കുള്ളിൽ വ്യാപിക്കുകയും അതിനെ ചെറുക്കാനായിട്ട് ഒരുതരം ഫംഗസ് ഈ മരത്തിനെ ആക്രമിക്കുമ്പോൾ അതിനെ ചെറുക്കാനായിട്ട് ഊതുമരം ഒരു കറുപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള ഒരു ഓയില് പുറപ്പെടുവിക്കും. അത് ഈ മരത്തിന്റെ ഉള്ളില് ഇത് വെറും ലൈറ്റ് വെയിറ്റ് മരമാണ്. അപ്പം ഇതിന്റെ ഉള്ളിൽ അത് ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെ വരുന്ന ആ കഷ്ണങ്ങൾക്കാണ് നമ്മൾ ഊതായിട്ട് മാറുന്നത്. ഇത് വളരെ കനം കുറഞ്ഞ ഒരു മരത്തടികളാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഒരു കിലോ ഊതിന് നല്ല ക്വാളിറ്റി അനുസരിച്ചാണ് ഇതിനെ ശരിക്കും വിലയിടുന്നത്. ഏറ്റവും എ ഗ്രേഡ്, ബി ഗ്രേഡ്, അങ്ങനെ ഗ്രേഡ് അനുസരിച്ച് തിരിക്കുമ്പോൾ ഒരുപാട് ഗ്രേഡ്, 10 ഗ്രേഡുകൾ വരുന്നതാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഗ്രേഡ് തിരിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റ് ഉള്ള ഊത് കഷ്ണത്തിനാണ് ഈ പറയുന്ന ലക്ഷങ്ങളോളം വിലയിടുന്നത്. അതായത് ശരിക്കും ഒരു 2,000 രൂപ തൊട്ട് 2,00,000-3,00,000 രൂപ വരെ വില വരുന്ന ഊത് കഷ്ണങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെയാണ് ഇതിനകത്ത് എണ്ണയുടെ കട്ടിയും കടുത്ത നിറവുമാണ് ഏറ്റവും മുന്തിയതിരം ഓയിലിനെയും തിരിക്കുന്നത്. ഇതിന്റെ ഈ കഷ്ണങ്ങൾ എടുത്ത് വാറ്റിയെടുത്താണ് ഇതിന്റെ ഓയിൽ ഉണ്ടാക്കുന്നത്. വ്യത്യസ്തയിനം ഊതുണ്ടല്ലോ മനു, എങ്ങനെയാണ് കണ്ടാൽ അത് ഇന്ന ഇനമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? ഊതുകളിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഇനങ്ങൾ ഇപ്പോൾ വേൾഡിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഏകദേശം 17 ഇനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് പല രാജ്യങ്ങളിലും പല അവിടുത്തെ ക്ലൈമറ്റിന്റെയും സോയിൽ കണ്ടന്റിന്റെയും അടിസ്ഥാനത്തിൽ ഇതിന് വന്നേക്കുന്ന വ്യതിയാനങ്ങളിലാണ് ഇവരിങ്ങനെ പല ഇനങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചേക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മെയിനായിട്ട് വരുന്നത് 3 ഇനങ്ങളാണ്. അതായത് അക്വിലേറിയ മലാക്കൻസിസ് അല്ലെങ്കിൽ അക്വിലേച്ച എന്നറിയപ്പെടുന്ന ആസാമിൽ നിന്ന് വന്ന്, പിന്നെ ക്രസ്ന അല്ലെങ്കിൽ പിന്നെ അക്വിലേറിയ വേറെ ഒരെണ്ണം അക്വിലേറിയ മൈക്രോ കാർപ്പ. അതുപോലെ ഇപ്പോൾ വലിയ വേൾഡ് മാർക്കറ്റ് നല്ല മാർക്കറ്റ് പറയുന്നത് ഒരെണ്ണമാണ് നമ്മുടെ ശ്രീലങ്കയിൽ നിന്നുള്ള വല്ലാപ്ര എന്ന് പറഞ്ഞ ഇനം. അത് അതിന്റെ ആ രാജ്യത്തിന്റെ അവിടുത്തെ മണ്ണിന്റെ ഗുണങ്ങൾ കൊണ്ടും കാലാവസ്ഥയുടെ കൊണ്ടാണ് അവിടെ നിന്നുള്ള ആ ഇനത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് കാണിക്കുന്നുണ്ട്. ശരിക്കും ഇന്ത്യൻ ഊതിനായിരുന്നു പണ്ട് കാലങ്ങളത്തെ ഡിമാൻഡ്. ഇപ്പൊ വന്ന് കംബോഡിയൻ ഊതിനാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഡിമാൻഡ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇന്ത്യയിൽ നിന്നുള്ള ഊതിന്റെ ഉത്പാദനം കുറഞ്ഞതിന്റെ പേരിലാണ്. ചന്ദനത്തിന്റെയൊക്കെ അവസ്ഥ പോലെ തന്നെ, ചന്ദനമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയൻ ചന്ദനത്തിനാണല്ലോ ഇപ്പൊ വേൾഡ് മാർക്കറ്റിൽ കൂടുതലായിട്ട് ഡിമാൻഡ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും നല്ല കൃഷി ചെയ്യാൻ പറ്റുന്ന അക്വിലേറിയ മലാക്കൻസിസ് എന്ന് പറഞ്ഞ ഇനമാണ്. ഈ ഓരോ ഇനങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന്റെ ആദ്യം തന്നെ ഊത് എന്താണെന്ന് തന്നെ തിരിച്ചറിയണമെങ്കിൽ അതിന്റെ ഇല പൊട്ടിച്ചു നോക്കുമ്പോൾ അതിന്റെ ഫൈബറിന്റെ കണ്ടന്റ് കാണാൻ പറ്റും ആ ഇലയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ഊതാണ്. എല്ലാ ഊത് മരങ്ങളിലും നമുക്ക് ഊത് ലഭിക്കും. പക്ഷെ അതിന്റെ ഇനങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് അതിനകത്തുണ്ടാകുന്ന ഊതിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊത് കൃഷി ചെയ്യാൻ പറ്റുന്നത് അക്വിലേറിയ മലാക്കൻസിസ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജിച്ച് അല്ലെങ്കിൽ അക്വിലേറിയ ക്രസ്ന അതാണ് ബെറ്റർ എന്നാണ് പറയപ്പെടുന്നത്. മറ്റേ ഇനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കിട്ടുന്നത്. പിന്നെ കുറഞ്ഞ കാലയളവിൽ ആ മരത്തിന്റെ കൂടുതൽ ശതമാനം അത് ഊത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശേഷി ആ മരങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും മലാക്കൻസിസ് കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഇത് പിന്നെ കൃഷി ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ
ഊതിന്റെ നമുക്ക് ഇനങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ശരിക്കും ഒറ്റനോട് തിരിച്ചറിയാൻ പലപ്പോഴും കൂടുതൽ പ്രായമെത്തിയ ഊതുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന്റെ ഇലയുടെ ഷേപ്പ്, കായയുടെ ഷേപ്പ് കാണുവാണെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ അതിന്റെ ഇനങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എല്ലാതെയും നമുക്ക് തിരിച്ചറിയാൻ മറ്റ് സാധ്യതകൾ ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഡി എൻ എ ടെസ്റ്റ് പോലത്തെ പല കാര്യങ്ങളും ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും അത് ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഓരോ ഇനങ്ങളുടെ അനുസരിച്ച് ഇതിനകത്ത് നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. മറ്റ് മെഡിസിനുകൾ കാര്യങ്ങൾക്കൊക്കെ പുറം രാജ്യങ്ങളിൽ ചൈനയിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഊതിന്റെ ചായയൊക്കെ മാർക്കറ്റിലെ അറേബ്യൻ നാടുകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ നടീൽ രീതിയെ പറ്റി വിശദീകരിക്കാമോ? ഊതുമരത്തിന്റെ നടീൽ രീതിയും അതിന്റെ പരിചരണത്തെ കുറിച്ച്. ഊത് ശരിക്കും ഒരു കാട്ടുമരമാണ്. നമ്മുടെ ഫോറസ്റ്റിനുള്ളിലാണ് ആദ്യമായിട്ട് ഊത് ഉണ്ടായതും അത് അവിടെ വിത്ത് അതിന്റെ അരി വീണ് മുളച്ച് പുതിയ മരങ്ങൾ ഉണ്ടായതും. അപ്പം നമുക്ക് ശരിക്കും വലിയ പരിചരണമൊന്നും വേണ്ടാത്ത ഒരു മരമാണിത്. സാധാരണ ആദ്യത്തെ വർഷം ചെറിയ രീതിയിലുള്ളൊരു ശരിക്കും കാലാവസ്ഥ മാറിയോണ്ടാണ് നമുക്ക് ആദ്യത്തെ വർഷം പരിചരണം കൊടുക്കേണ്ടത്. നമ്മളൊക്കെ നട്ട കാലത്തിന് കാര്യമായ ഒരു പരിചരണവും ചെയ്തിട്ടില്ല. നട്ടുവെച്ചു എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തനിയെ അത് വളർന്നു വന്ന് വലിയ മരമായിട്ട് മാറിയതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് നമുക്ക് ആദ്യത്തെ വർഷം ചെറിയ രീതിയിലൊരു നന കൊടുക്കേണ്ടതായിട്ടും ഷെയ്ഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ അത് ഒരു വർഷം നന്നായിട്ട് ആദ്യം നടുമ്പോൾ തന്നെ ചില അടിവളമൊക്കെ ഇട്ട്, അടിവളം ഇപ്പം കൂടുതലായിട്ട് ഇപ്പോൾ ആൾക്കാർ കോഴിവളമൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. ശരിക്കും ഇതിന് ഒരു രാസവളങ്ങളൊന്നും ചെയ്യാതെ ജൈവവളങ്ങൾ മാത്രം ചെയ്യാനാണ് പറയപ്പെടുന്നത്. കോഴിവളമൊക്കെ ഇട്ട് നടുമ്പോൾ പെട്ടെന്നൊരു വളർച്ച കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ കൂടുതൽ വേരുപടലങ്ങൾ ചുവട്ടിലുണ്ടാകുന്നുണ്ട്. വേനൽക്കാലത്ത് ചെറിയ ആഴ്ചയിൽ ഒന്നോ രണ്ടോ നന കൊടുത്ത് നമുക്ക് ആദ്യത്തെ വർഷം അതിനെ രക്ഷപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ രീതിയിലൊരു പരിചരണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തനിവളയായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ 8 അടി സ്പേസിങ്ങിൽ നമുക്ക് ഇത് കൃഷി ചെയ്യാൻ പറ്റും. ഒരടി താഴ്ചയുള്ള ഒന്നൊന്നര താഴ്ചയുള്ള കുഴിയെടുത്ത് അടിവളം ചെയ്ത് മൂടി ചെറിയൊരു പിള്ളക്കുഴി എടുത്ത് നടുവാണെങ്കിൽ നല്ല രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇടവളയായിട്ട് ചെയ്യുവാണെങ്കിൽ തെങ്ങ്, കവുങ്ങ്, മറ്റ് വൃക്ഷങ്ങളിലേക്ക് ഇടകളിലൂടെ നമുക്ക് നടാം. അതുപോലെ റബ്ബർ തോട്ടങ്ങളിലും നടാം. പക്ഷെ നമുക്ക് റബ്ബർ തോട്ടത്തിൽ നടുമ്പോൾ കാര്യമായ ഒരു വളർച്ച കിട്ടത്തില്ല. സാധാരണ ഊത് നമുക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ ടെക്നോളജി പ്രകാരം മലേഷ്യയിലും ചൈനയിലും മറ്റ് രാജ്യങ്ങളിലെല്ലാം ചെയ്യുന്ന വെച്ചാൽ ഒരു എപ്പോ മരം ഒരു 20 ഇഞ്ച് വലിപ്പമാകുന്നു. അപ്പോൾ അതിന് ഇനാക്കുലേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ്. ഇനാക്കുലേഷൻ ട്രീറ്റ്മെന്റ് ചെയ്ത് മരത്തിനെ പ്രോസസ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇനാക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരു ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ള ഇനാക്കുലേഷൻ എന്ന് പറയുന്നത് അതിനെ ആർട്ടിഫിഷ്യലായിട്ട് അതിനകത്തേക്ക് ഫംഗസിനെ കുത്തിവെച്ച് മരത്തിനെ ഉണക്കുന്ന ഒരു രീതിയാണ്. അതായത് മരത്തിനെ കൊല്ലുന്ന ഒരു രീതി. അപ്പം മരം അതിനെതിരെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഊതായി മാറുന്നത്. എന്ന് പറഞ്ഞ് മരം ഉണങ്ങത്തില്ല, മരത്തിന്റെ ശേഷി കുറയും. അതായത് ഇലയുടെ വലിപ്പം കുറയും, തൊലികളൊക്കെ ഉണങ്ങുന്ന പോലെയാവും. അപ്പോഴാണ് അതിനെ കട്ട് ചെയ്ത് മാറ്റി നമ്മളതിനെ ഊത് അതിന്റെ വെള്ള ചെത്തി മാറ്റി ഊത് പ്രോസസ് ചെയ്തെടുക്കുന്നത് നമുക്ക്. അതുകൊണ്ട് റബ്ബർ തോട്ടങ്ങളിലൊക്കെ വെക്കുമ്പോൾ അതിന് വളർച്ച കുറവുണ്ട്. സാധാരണ 8 വർഷം കൊണ്ട് നനയ്ക്കുന്ന തോട്ടങ്ങളിലാണെങ്കിൽ ട്രിപ്പ് ഇറിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയ തോട്ടങ്ങളിലൊക്കെ 5 വർഷം കൊണ്ട് തന്നെ 20 ഇഞ്ച് മരം ആകുന്നുണ്ട്. അല്ലാതെ നോക്കുമ്പോൾ ഒരു 8 വർഷത്തിന് മേലെ സമയമെടുക്കുന്നുണ്ട്. എന്നാൽ റബ്ബർ തോട്ടങ്ങളിലൊക്കെ വെക്കുമ്പോൾ കാരണം അത് കാര്യമായ സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് 10 വർഷത്തിന് മേലെ സമയമെടുക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. മനു, എങ്ങനെയാണ് ഈ മരത്തിൽ ഊത് ഫോം ചെയ്യുന്നതും അത് വേർതിരിച്ചെടുക്കുന്നതും അതിന്റെ വിപണനവും ഒക്കെ? എങ്ങനെയാണ് ഊത് ഫോം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശരിക്കും നമുക്ക് മരത്തിന് എന്തെങ്കിലും ഒരു ക്ഷതം വരുമ്പോഴാണ്. നമ്മുടെ കപ്പലാവിന്റെ കാര്യം പറഞ്ഞ കപ്പലാവിനൊരു പുഴു ആക്രമിക്കുമ്പോഴാണല്ലോ അതിനകത്ത് നിന്ന് പശ പുറത്തേക്ക് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇതിനെ ഫംഗസ് ആക്രമിക്കുമ്പോഴാണ് ഫംഗസിനെ കൊല്ലാൻ വേണ്ടി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ദ്രവരൂപത്തിലുള്ള ഒരു സാധനമാണ് ഇത് ഊത്. അതായത് ഓയില് അത് ഈ മരത്തിനകത്ത് തന്നെ ഫോം ചെയ്യും. അതായത് വളരെ ലൈറ്റ് വെയിറ്റ് ആയത് മരമായതുകൊണ്ട് നമ്മുടെ പൊങ്കുതടി പോലത്തെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം മരത്തിനകത്ത് അവിടെ ഇവിടങ്ങളിലായിട്ട് അത് കറുത്ത രൂപത്തിൽ ഊത് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അത് മെച്യൂറായി മരത്തിന്റെ ഇലകളൊക്കെ അന്നേരം നന്നായിട്ട് ഊത് ഫോമായി കഴിയുമ്പോൾ ഒരു മരത്തിന്റെ ശേഷി കുറഞ്ഞ് മരം വളരെ ഇലകളൊക്കെ ചെറുതായി അതിന്റെ തൊലിയൊക്കെ ഉണങ്ങാൻ തുടങ്ങും. ചെറിയ ഒന്ന് പറഞ്ഞ് മരം ഉണങ്ങിപ്പോവില്ല. ആ ഒരു കണ്ടീഷനിൽ മരം കട്ട് ചെയ്ത് നമ്മളതിനെ ഇരുട്ടുമുറിയിൽ വെച്ചിട്ടൊക്കെ അതിനെ വെള്ള ചെത്തി പൂർണ്ണമായിട്ട് ഉണക്കിയതിന് ശേഷം അതിന്റെ വെള്ള ചെത്തി മാറ്റി ഊതിനെ അതായത് കാർവ് ചെയ്യാന്നാ പറയുന്നത്. അങ്ങനെ കാർവ് ചെയ്ത് അതിന്റെ കറുത്ത ഭാഗങ്ങൾ ചെത്തിയെടുക്കുക ചെയ്യുന്നത്. അതിനകത്തെ ഓയിലിന്റെ കണ്ടന്റ് അനുസരിച്ചാണ് അതിന്റെ ഗ്രേഡ് തിരിക്കുന്നത്. നമുക്കിപ്പം ഇതിന്റെ മാർക്കറ്റ്, ഇതിന്റെ വിപണന കാര്യങ്ങൾ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പം ഒരു 5 വർഷം അതായത് 8 വർഷം 20 ഇഞ്ചിന് മേലെ പ്രായമായ ഒരു കവുങ്ങ് വലിപ്പമായ മരത്തെ നമുക്ക് കൂടിപ്പോയാൽ 1-1.5 കിലോ കാതലേ കിട്ടുകയുള്ളൂ. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗസ് പോലെ ഇരിക്കും. ക്വാളിറ്റിയുള്ള ഫംഗസ്, അതായത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫംഗസിനെ അവർ കമ്പനി പറയുന്ന ഡോസേജ് കൊടുത്ത് കൃത്യമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒന്നോ അവർ പറയുന്ന കാലയളവിൽ ചില കമ്പനി 2 വർഷം ചിലതും 3 വർഷം
ആ പറയുന്ന കാലയളവിനുള്ളിൽ നമുക്ക് ഇത് ഊത് ഫോമായിട്ട് ലഭിക്കും. അപ്പം ഉപയോഗിക്കുന്ന ഫംഗസ് പോലിരിക്കും അതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. അപ്പം നല്ല രീതിയിലുള്ള നല്ല ഫംഗസിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മരത്തിൽ നിന്ന് കൂടിപ്പോയാൽ 1-1.5 kilo മാക്സിമം കാതൽ കിട്ടും. അത് പല ഗ്രേഡ് അടിസ്ഥാനത്തിൽ തിരിക്കുമ്പോൾ അതിന്റെ എ ഗ്രേഡ് എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ ഒരു ഓയിൽ കണ്ടന്റ് കൂടി ഒരു 100-200 grams ഉണ്ടാവുള്ളൂ. അതാണ് ഈ ലക്ഷങ്ങൾ വിലയുള്ളത്. അപ്പം നമുക്ക് ഈ മരത്തിന് അതിന് താവോട്ടുള്ള റേഞ്ച് വില കുറഞ്ഞു കുറഞ്ഞു വരുന്ന. അപ്പം മരത്തിന് ഏറ്റവും കൂടുതൽ ചിലപ്പം ഇ ഗ്രേഡോ ഒരു കിലോയ്ക്ക് 3000 രൂപ വിലയുള്ളതോ അല്ലെ 5000 രൂപ വിലയുള്ള സാധനമായിരിക്കും കൂടുതൽ വരിക. അപ്പൊ ഒരു ആവറേജ് വില കണക്കാക്കുമ്പോൾ നമുക്കൊരു മരത്തിന് കൂടിപ്പോയാൽ കിലോയ്ക്ക് ഒരു 50,000 to 1,00,000 വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മരത്തെ നമുക്ക് കൂടിപ്പോയാൽ മാക്സിമം 1,00,000 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈവൻ എന്റെ ഒരു കണക്കുകൂട്ടലിൽ ഒരു മരത്തിൽ നിന്നൊരു 10,000 രൂപ അല്ലെ 20,000 രൂപ കിട്ടിയാൽ വരെ ലാഭമാണ് ഈ കൃഷി. കാരണം നമുക്കൊരു റബ്ബറോ മറ്റെന്ത് വിളകൾ വെച്ച് കഴിഞ്ഞാലും 7 വർഷം കഴിഞ്ഞ് നമ്മളത് വെട്ടാൻ തുടങ്ങി പിന്നെ അതിന്റെ പണിക്കൂലി കാര്യങ്ങളൊക്കെ ചെലവ് കാര്യങ്ങളൊക്കെ കണക്കാക്കി ഒരു 10-12 വർഷം കഴിഞ്ഞാലേ നമുക്കതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന് ആദായത്തിലോട്ട് എത്തുന്നുള്ളൂ. എന്നാൽ ഊത് നമുക്ക് ഇടവിളയായിട്ടോ എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാം, പ്രത്യേകിച്ച് പരിചരണം വേണ്ട, പിന്നെ ഈ ഇനാക്കുലേഷനും വേണ്ടി വന്ന ചെലവ് മാത്രമേ ഉള്ളൂ. അതും ഇപ്പോൾ നമുക്ക് നല്ല നല്ല രാജ്യങ്ങളിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനം ചെറിയ പൈസയ്ക്ക് ഒരു 500 രൂപ തൊട്ട് 10-2,000 രൂപയ്ക്കുള്ളിൽ തീരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇനാക്കുലേഷൻ ടെക്നിക്ക്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു മരത്തിൽ നിന്ന് നമുക്ക് 10-20,000 രൂപ വരെ വരുമാനം കിട്ടുക, അല്ല 20 അതിൽ കൂടുതൽ കിട്ടും എങ്കിലും നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് കാൽക്കുലേറ്റ് ചെയ്യണം 25,000 രൂപ കിട്ടിയാൽ വരെ നമുക്കതൊരു വലിയൊരു ലാഭകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് പരിചരണോ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ മേഖലകളിൽ, അതായത് മലബാർ മേഖലകളിൽ, കോഴിക്കോടിന് ഇപ്പുറത്തേക്ക് വലിയ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇതിന് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് കണ്ടുവരുന്നത് 1-2 അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് വേര് ചെയ്യൽ, അതായത് വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് നമുക്ക് പറ്റത്തില്ല. പിന്നെ ഉയർന്ന പ്രദേശത്ത് ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. ഇതിന് തിരുവനന്തപുരം, കൊല്ലം ആ സൈഡിലേക്കൊക്കെ കർഷകർ പറയുന്ന മെയിൻസ് എന്ന് പറയുന്നത് പുഴുശല്യമുണ്ട്. അതായത് ഇല തിന്നുന്ന ഒരു പ്രത്യേകതരം പുഴു, നമ്മുടെ ഈ തേക്കിന്റെ ഇല തിന്നുന്ന പോലത്തെ ഒരു പുഴുവിന്റെ ശല്യം കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഈ ഭാഗങ്ങളിലോട്ട് കാണുന്നില്ല. അതിനെയൊക്കെ ഒന്ന് മരുന്നടിച്ചൊക്കെ ആയിട്ട് പ്രതിരോധിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ വിപണന സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനൊരു ഓപ്പൺ മാർക്കറ്റ് ഇല്ല. നമ്മുടെ ഇപ്പൊ പല കച്ചവടങ്ങളും നടന്നിട്ടുണ്ട് ഇവിടെ കേരളത്തില് ഊത് ഫോം ആയത്. ശരിക്കും കച്ചവടം നടക്കാത്തതിന്റെ വേറൊരു കാര്യം, ഒരുപാട് സ്ഥലങ്ങളിൽ ഊതായി നിൽക്കുന്ന മരങ്ങളുണ്ട്. അത് നടക്കാത്ത പലരും എടുക്കാൻ മടിക്കുന്നതിന്റെ കാര്യം, നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും ഊത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് ഇനാക്കുലേഷൻ ടെക്നിക്ക് ഇനാക്കുലേഷൻ ചെയ്യിച്ചതിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് പലർക്കും ഒരുപാട് നഷ്ടപ്പെട്ട കഥകൾ മാത്രമേ കേൾക്കാനുള്ളൂ. അതായത് നല്ല രീതിയിൽ ഊത് ഫോം ചെയ്യാതെ പോയതും അവർ പറഞ്ഞ സമയത്ത് ഊതാകാതെ പോയതും ഇവൻ എനിക്കും അനുഭവമുള്ളതാണ്. ഞാനും ഒരു കോഴിക്കോട് ബേസ് ആയിട്ടുള്ള ഒരു ടീമിനെ കൊണ്ട് ഊത് ചെയ്യിപ്പിച്ച്, അവര് ആദ്യമേ ടെസ്റ്റ് ഡോസ് ചെയ്ത് കൃത്യമായ രീതിയിൽ ചെയ്ത് നമുക്കത് 60 ദിവസം കൊണ്ട് ടെസ്റ്റ് ഡോസ് ചെയ്ത് അത് കാതൽ കാണിച്ച സാധനം കത്തിച്ച് നല്ല മണം ഉണ്ടായിരുന്നു. പക്ഷെ ഫുൾ മരത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് 10,000 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ 2 വർഷത്തിന് ശേഷവും അതിൽ കൃത്യമായ രീതിയിൽ കാതൽ ഉണ്ടായില്ല. മരത്തിന്റെ ഒരു 10-20% മാത്രമേ കാതൽ ഫോം ചെയ്തുള്ളൂ, വളരെ ലൈറ്റ് മണവും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ മിസ്റ്റേക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത ഒരു ഇനാക്കുലേഷന്റെ മിസ്റ്റേക്ക് ആണെന്നുള്ള കാര്യം മനസ്സിലായി. അതായത് കമ്പനി അവകാശപ്പെടുന്ന രീതിയിലുള്ള ഡോസേജ് അല്ല അവര് ചെയ്തത്. അതായത് കൂടുതലും പുറം രാജ്യത്ത് നിന്ന് അവർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ 1-2 liters ബൈ ഹാൻഡ് കൊണ്ടുവന്ന് അതിന് കമ്പനി കോൺസെൻട്രേറ്റർ സാധനമാണ് വരുന്നത്. അതിനകത്ത് 3 liters വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു മരത്തിന് ഇത്ര ഉപയോഗിക്കാനാണ് പറയുന്നത്. അത് അവര് ഒരു മരത്തിന് ഉപയോഗിക്കേണ്ട സാധനം 2-3 മരങ്ങൾക്ക് ഉപയോഗിച്ച് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ കർഷകന് അതുകൊണ്ടുള്ള ഗുണം കിട്ടുന്ന രീതിയിലല്ല അവർ ചിന്തിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ മരങ്ങളിലെല്ലാം അതൊരു ഫെയിലിയർ ആയിട്ട് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തന്നെ നേരിട്ട് മരുന്നുകൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പം ഇതിന്റെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഓപ്പൺ മാർക്കറ്റ് ഇല്ല. ശരിക്കും ആസാമിലൊക്കെ സംഭവിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ കുറെ മൊണോപ്പോളി ആൾക്കാരാണ് ഇതിന്റെ മാർക്കറ്റ് തീരുമാനിക്കുന്നത്. ഇപ്പം ബോംബെ ഭാഗത്തു നിന്നൊക്കെയുള്ള അവർ വിളിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് കിലോയ്ക്ക് 50,000 രൂപ, അതായത് ആവറേജിന്, അതിന് മേലോട്ട് ആ ഒരു വിലയാണ്. അതിന് മേലോട്ട് പറയുന്നില്ല, താഴോട്ടാണ് വില പറയുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റി അടക്കമുള്ളതിന് ആവറേജിന് 50,000 രൂപ. ഇന്ത്യക്ക് പുറത്ത് നമുക്ക് ഇതിന്റെ മാർക്കറ്റ് അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന ഇതേ ആവറേജ് സാധനത്തിന് 1,00,000 രൂപയ്ക്ക് മേലോട്ടാണ് അവർ വില പറയുന്നത്. അത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ടൊരു പർച്ചേസ് ചെയ്യാൻ, നേരിട്ട് വിൽക്കാനുള്ള ഒരു സംവിധാനം കിട്ടിയാൽ മാത്രമേ നമുക്കിത് ഒരു കൂടുതൽ വിജയകരമാകുമെന്ന് തോന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നാട്ടിൽ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ശരിയായ കച്ചവടങ്ങളല്ല. എന്നുവെച്ചാൽ നിൽക്കുന്ന മരത്തിന് പുറം രാജ്യത്ത് നിന്ന് വരുന്ന ഒരു വലിയ വില പറയുന്നു, മോഹവിലകൾ പറഞ്ഞ് ലക്ഷങ്ങളുടെ കച്ചവടം നടക്കുന്നത്. പക്ഷേ അതൊന്നും മുന്നോട്ടൊരു ഭാവി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മുന്നോട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ആ ഈ മരത്തിനെ മുറിച്ച് അതിൻ്റെ കാതലിനെ വേർതിരിച്ച് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഗ്രേഡിനനുസരിച്ചുള്ള വില കിട്ടാനാണ് സാധ്യത. ഈ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകരോട് എന്താണ് മനുവിന് പറയാനുള്ളത്? ഊത് കൃഷിയിലോട്ട് വരുന്ന
പുതിയ കർഷകരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കൃഷിയിൽ നിന്ന് വിജയം നേടിയെടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഇതിന്റെ തൈകൾ തിരഞ്ഞെടുക്കുന്നതിലാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മരങ്ങളും കൂടുതലായിട്ട് തൈകൾ വരുന്നത് ആസാമിൽ നിന്നാണ്, പിന്നെ കർണാടകത്തിൽ നിന്ന് വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നെല്ലാം വരുന്നുണ്ട്. നമ്മൾ ആദ്യമേ തിരഞ്ഞെടുക്കേണ്ടത് നല്ല ഇനങ്ങളാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മരങ്ങൾ ഒരുപാട് ആളുകളുടെ ഇതിന്റെ 10, 15, 20 വർഷമായ മദർ പ്ലാന്റുകൾ ഒരുപാട് ഉണ്ട്. അപ്പം പറ്റുമെങ്കിൽ ആ കർഷകരുടെ അടുത്ത് പോയി നേരിട്ട് മദർ പ്ലാന്റ് കണ്ട് ഏത് ഇനമാണെന്ന് തിരിച്ചറിഞ്ഞ്, അത് ഏത് ഇനമാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ്, അക്വിലേറിയ മലാക്കൻസിസ് ആണോ അതോ മൈക്രോകാർപ്പയാണോ ക്രസ്നയാണോ എന്ന് തിരിച്ചറിഞ്ഞ് അത് കൃഷി ചെയ്യുവാണെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ട വരികയല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ തൈകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 1-2 വർഷം കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ ഇനം കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ DNA ടെസ്റ്റ് നടത്തണം. നമുക്കത് ഇലകൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ തൈകളുടെ ഇലകളെല്ലാം നീണ്ടു തന്നെ ഒരേ ഷേപ്പാണ്, മൈക്രോകാർപ്പയാണേലും ക്രസ്നയാണേലും മലാക്കൻസിസ് ആണേലും. അപ്പോൾ നമ്മൾ നേരിട്ടൊരു മദർ പ്ലാന്റ് കണ്ട് ഏത് എന്ത് മരത്തിന്റെ തൈകളല്ല മരമല്ല എന്ത് സാധനത്തിന്റെ തൈകളും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും മദർ പ്ലാന്റ് കണ്ടാണ് ചെയ്യുന്നത്, കാരണം പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി. അപ്പം ഇതിന്റെ കാര്യത്തിൽ അത് തന്നെയാണ്, മദർ പ്ലാന്റ് കണ്ട് നമുക്കൊരു ചെറിയ രീതിയിൽ ആവറേജ് 50 രൂപ തോതിലൊക്കെ നമുക്ക് 1 അടി ഹൈറ്റ് ഉള്ള തൈകൾ ഇപ്പം മാർക്കറ്റിൽ സുലഭമാണ്. ഞാൻ തന്നെ അറിയുന്ന ഒരുപാട് കർഷകർ ഇപ്പം സ്വന്തം വീട്ടില് മരങ്ങളിൽ നിന്ന് വിത്ത് ശേഖരിച്ച് കൃത്യമായ പരിപാലനം നടത്തി അതില് തിരിവ് തൈകളെല്ലാം മാറ്റി നല്ല തൈകൾ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കർഷകരെ കണ്ടെത്തി അവരുടെ അടുത്ത് നിന്ന് പോയി തൈകൾ എടുക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഈ കൃഷിയിലെ ഒന്നാമത്തെ കാര്യം നേടിയെടുക്കാൻ പറ്റും. അല്ലെ, പിന്നെ നമുക്ക് ഇത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കാലത്ത് കൂടുതൽ ഊത് കിട്ടാതെ വരിക, അല്ലെങ്കിൽ നല്ല ഇനമല്ലാതായി പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഒഴിവാകാൻ പറ്റും. പിന്നെ മരങ്ങളുടെ ഊതിന് തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത മരത്തിന്റെ തൈകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മരം അത് ഉണങ്ങാനിലാണ്, അപ്പോൾ മരത്തിന്റെ ശേഷി കുറഞ്ഞ മരങ്ങളാണ്. അങ്ങനെയുള്ള മരത്തിന്റെ വിത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, വളർച്ചയിലുള്ള വ്യത്യാസം വരും. അപ്പം നല്ല ആരോഗ്യമുള്ള മരത്തിന്റെ വിത്തുകൾ തൈകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് നല്ല വളർച്ചയുള്ള തൈകൾ കിട്ടും. പിന്നെ തൈ തിരഞ്ഞെടുക്കുമ്പോൾ കുറഞ്ഞത് 1 അടി ഹൈറ്റെങ്കിലുള്ള തൈയ്, അധികം പ്രായമാകാത്ത 8 മാസമൊക്കെ ആയ തൈകൾ തിരഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വിത്ത് കൂടെ പായി കഴിഞ്ഞാൽ ഒരു 5-8 മാസം കൊണ്ട് തന്നെ അതിന്റെ തായ് വേര് കൂടെ പൊട്ടിച്ച് പുറത്തു വരും. അപ്പം ഒരു 2-3, 4 അടി ഹൈറ്റുള്ള തൈകളൊക്കെ നമുക്ക് നഴ്സറികളോടെയും പുറത്തോടെയും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള തൈകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിനൊന്നും തായ് വേരില്ല, അതെല്ലാം തായ് വേര് മുറിച്ച് ആ കൂടെ ചെറിയ കൂടക്കകത്ത് നിൽക്കുന്ന തൈകളാണ്. അത് നമ്മൾ മണ്ണിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെതായ വളർച്ച വ്യത്യാസമുണ്ട്, പിന്നെ 1-2 വർഷത്തിന്റെ പ്രായ കൂടുതലുണ്ട്. എന്നാൽ നമ്മളൊരു വർഷം 1-8 മാസം അല്ലെങ്കിൽ 1 വർഷത്തിൽ താഴെ പ്രായമായ 1 അടി ഹൈറ്റുള്ള തൈ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അതിന് നല്ല രീതിയിലുള്ള വേര് പടലങ്ങളുണ്ട്. മണ്ണി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് വളർച്ച കിട്ടാൻ നല്ലതാണ്. നല്ല രീതിയിലുള്ള വളവും കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ആ മരം വളർന്ന് കയറി വരും. ഈ പറയുന്ന 2-3 വർഷം കൂടെ നിന്ന് 3 അടിയായ തൈയ്, നമ്മൾ ആ സാധനം അതിന് പകരം ഈ 1 വയസ്സിൽ താഴെയുള്ള തൈ മണ്ണി വെച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന 3 വർഷം കൊണ്ട് അത് ഒരാൾ പൊക്കത്തിന് മേലെ ഒരു 6-7 അടി വരെ ഹൈറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ടുവരുന്നതിൽ മൂന്നാർ പോലെ ഹിൽ സ്റ്റേഷൻ പോലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഈ ഊതിന് നല്ല വളർച്ച കാണുന്നുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഈ പാലക്കാട് പോലെ ഉള്ള ചൂടേറിയ സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളർച്ച കൂടുതലുണ്ട്. പിന്നെ വെള്ളക്കെട്ടിൽ ഇതായില്ല, അതുപോലെ വേരിജീയൽ രോഗമുള്ളതുകൊണ്ട് വെള്ളക്കെട്ടിലാകുന്നില്ല, പിന്നെ അതുപോലെ ഉപ്രസമുള്ള മണ്ണിലും വളരുന്നില്ല. നമുക്ക് നഴ്സറികളിൽ നിന്ന് സുലഭമായിട്ട് ഇപ്പം തൈകൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആസാമിൽ നിന്ന് വരുന്ന തൈകളാണ്. ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച് കഴിയുമ്പോൾ മനസ്സിലാകാൻ പറ്റുന്നത് ആസാമിലൊക്കെ ഒരു കുടിൽ വ്യവസായം പോലെ, അതായത് ഒരുപാട് തൈകൾ പാകുന്നുണ്ട്. അവിടെയുള്ള ആദിവാസികളുള്ള ആൾക്കാർ വനങ്ങളത്തിനുള്ളിൽ കയറി ഈ വനത്തിലുള്ള മരത്തിന്റെ വിത്തുകൾ ശേഖരിച്ച് കൂടെ പാകി, അവർക്കത് ഏത് ഇനമാണെന്നോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവിടെയുള്ള ഒട്ടുമിക്ക മരങ്ങളും തന്നെ നല്ല നല്ല ഇനങ്ങളെല്ലാം തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് ആൾക്കാർ വെട്ടിയെടുത്ത് ഉപേക്ഷിക്കപ്പെട്ട മരങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഈ മൈക്രോകാർപ്പ പോലത്തെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് മരങ്ങളുണ്ട്, അതിന്റെ വിത്തുകളാണ് കൂടുതലും പാകിയവർ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത്. അങ്ങനെയുള്ള നമ്മൾ തൈകൾ മേടിച്ച് വെച്ച് കഴിയുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. അത് വെച്ച് 5-6 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇനാക്കുലേഷന്റെ സമയമാകുമ്പോഴായിരിക്കും അത് നല്ല മരമല്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ പരമാവധി നമ്മുടെ നാട്ടിലെ മദർ പ്ലാന്റ് കണ്ട് എടുക്കാനുള്ള സംവിധാനങ്ങൾ നോക്കുക. അപ്പോൾ അന്നേരം തന്നെ നമുക്ക് മരം ഏതാണ് എന്നോ എന്നതാണ് കാര്യങ്ങൾ, അതിൻ്റെ കൃഷിരീതി എല്ലാം കാര്യങ്ങൾ നമുക്ക് ഒരു ഐഡിയ കൂടുതൽ കിട്ടും. കൈരളി അഗർവുഡ് ഫാമേഴ്സ് അസോസിയേഷൻ എന്ന ഓൾ കേരള ഊത് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. പുതുതായി ഈ കൃഷിയിലേക്ക് വരുന്ന കർഷകരുടെ അറിവിലേക്കായി ഈ അസോസിയേഷൻ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇപ്പം ഊതിന്റെ അസോസിയേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ കൈരളി അഗർവുഡ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾ കേരള ഊത് അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളിങ്ങനെ ഊതിനെ കുറിച്ച് ഒരുപാട് കർഷകരുമായിട്ട് സംസാരിച്ച് ഊത് കൃഷി ചെയ്യുന്ന ഒരുപാട് പേരെ അങ്ങനെ പരിചയപ്പെട്ടു. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ ആയിട്ട് ഒരുപാട് പേരെ പരിചയപ്പെട്ടു. പരിചയപ്പെട്ടവരിൽ ഒരുപാട് പേര് കൂടുതലും പറ്റിക്കപ്പെട്ടവരായിരുന്നു. ഒന്നെങ്കിൽ തൈ
വലിയ വിലയ്ക്ക് മേടിച്ചതും അല്ലെങ്കിൽ ഈ ഇനാക്കുലേഷൻ ട്രീറ്റ്മെന്റിന് വലിയ പൈസ മുടക്കി ഊത് ഫോം ആകാതെ മരം ഉണങ്ങിപ്പോയതും ഒരുപാട് മരങ്ങൾ നഷ്ടപ്പെട്ടതും ഊത് ഫോം ആകാതെ ഇപ്പോഴും മരം നിൽക്കുന്നതും അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ മാത്രമാണ് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എല്ലാവരും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ഇതിൽ നിന്നൊരു നല്ല വരുമാനം നേടിയെടുക്കണം. അപ്പം ഇടനിലക്കാരില്ലാതെ നമുക്കൊരു നല്ല വരുമാനം നേടണമെങ്കിൽ കർഷകർ തന്നെ ഒരു കൂട്ടായി നിന്ന് കച്ചവടക്കാരില്ലാതെ ഊത് കൃഷി ചെയ്യുന്ന കർഷകർ അവരുടെ ആവശ്യമാണ് ഇത് നല്ല മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളൊരു അസോസിയേഷൻ ഫോം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എന്റെ അടുത്ത് തന്നെയുള്ള പരപ്പിലുള്ള വട്ടിപ്പിന്റെ ദിവാരൻ നമ്പ്യാർ സാറ് അങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളിയൊക്കെ RFRIയില് റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സെന്ററിൽ ആ സമയം പോയി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൂടുകയും ഇതിന്റെ ഫാക്ടറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തുള്ളൊരു സജി സാറ് അവരും ഇതുപോലെ ഫാക്ടറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഊത് എങ്ങനെ വേർതിരിച്ചെടുക്കുന്നതും ഓയിൽ എടുക്കുന്നതും അതിന്റെ മെഷീനറീസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം അവരോടെല്ലാം സംസാരിച്ചപ്പം എല്ലാവർക്കും ഒരുപാട് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചവരാണ്. ഈ വളരെയധികം പ്രതീക്ഷയോടെ വെച്ചുപിടിപ്പിച്ച് നമ്മുടെ നാട്ടിലുള്ള ഇനാക്കുലേഷൻ ചെയ്യുന്നവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലാണുള്ളത്. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിന്ന് മാറി നമുക്ക് തന്നെ ഇതിന്റെ മരുന്ന് കാര്യങ്ങളിൽ പുറം രാജ്യത്ത് നിന്ന് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഞങ്ങളൊരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കൈരളി അഗർവുഡ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഒരു അസോസിയേഷൻ രൂപീകരിച്ച് അതിനകത്ത് പ്രസിഡന്റ് സജി സി എലിയാസ്, സെക്രട്ടറി വിൻസെന്റ് മാത്യു, പിന്നെ ട്രഷററായിട്ട് ജേക്കബ് ചോലമറ്റം, അങ്ങനെ കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്തു. അപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല, ഓൾ കേരളയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇപ്പോൾ അസോസിയേഷനിൽ 10-70 പേരേ ഉള്ളൂ. അങ്ങനെ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ കോർഡിനേറ്റർമാര് അങ്ങനെ വിപുലമായ രീതിയിൽ, അതിനുശേഷം ഞങ്ങൾ ഓരോ വിങ് പോലെ കാര്യങ്ങൾ തീരുമാനിച്ചു. മാർക്കറ്റിങ്ങിന് വേണ്ടി 5 പേര്, ഇതിന്റെ ഇനാക്കുലേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി 5 പേര്, അങ്ങനെ ഇനാക്കുലേഷന്റെ ആൾക്കാർ ഒരുപാട് കമ്പനികളുമായിട്ട് മെയിൽ അയക്കുകയും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കമ്പനികളും അവരവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവര് കർഷകരുടെ നിന്നെടുത്ത കളക്ഷൻസ്, അങ്ങനെ ഫോട്ടോസ്, കാര്യങ്ങൾ, വീഡിയോസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്തു തന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പല രാജ്യത്തു നിന്നുള്ള മരുന്നുകൾ ചെറിയ പൈസയ്ക്ക് അവര് കൊറിയർ അയച്ചു തന്നു. അവര് നമ്മുടെ മരങ്ങളിൽ 10 മരങ്ങളുള്ള ആൾക്കാരുടെ ഓരോ മരങ്ങളിൽ അസോസിയേഷൻ ഈ മരുന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ കുത്തിവെച്ചേക്കുവാണ്. അത് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മരങ്ങളിൽ അത് പരീക്ഷിച്ച് ഏതാണ് പല കമ്പനികളും നമ്മൾ ഒരുപാട് രാജ്യത്തുനിന്നുള്ളത് കൊണ്ടുവന്നു, 3-4 കൊണ്ടുവന്നു. അവര് അവരുടെ മരുന്ന് ഇന്ന രീതി നല്ലതാണ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ രാജ്യത്ത് എങ്ങനെ വർക്കൗട്ട് ആകും എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മുടെ മരങ്ങളിൽ അതിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കുത്തിവെച്ച് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ തീരുമാനിച്ച് നമുക്ക് വേണ്ടത് നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും കിട്ടുന്നതായിരിക്കണം. അപ്പം ക്വാളിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനകത്ത് നല്ല മാർക്കറ്റ് വില കിട്ടാനെടുക്കാൻ പറ്റുള്ളൂ. ഏതിനാണ് നല്ല ക്വാളിറ്റി, ഏത് മരുന്ന് കൊണ്ട് ചെയ്യുന്നതിനാണ് കൂടുതൽ ക്വാളിറ്റി കിട്ടുക എന്ന് തീരുമാനിച്ചതിന് ശേഷം അത് എല്ലാ കർഷകർക്കും ആ മരുന്ന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മുടെ സ്വന്തം മരങ്ങളിൽ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പൊ കുത്തിവെച്ചേക്കാണ്. അങ്ങനെ അതിപ്പം ചെയ്തേക്കാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് ഇപ്പം 1 നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം നമ്മൾ പുതിയ കർഷകരെ നമ്മുടെ അസോസിയേഷനിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജില്ലാടിസ്ഥാനത്തിൽ കോർഡിനേറ്റർമാരെ വെച്ച് ഒരാളൊരു കർഷകനാണെന്ന് പറഞ്ഞ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവരുടെ സൈറ്റ് പോയി വിസിറ്റ് ചെയ്ത് അവൻ കർഷകനാണെന്ന് ഉറപ്പ് ബോധ്യം വരുത്തിയതിന് ഒരു മരമെങ്കിലും ഉള്ളുണ്ട്, അല്ലാതെ ബിസിനസ്സുകാരോ മറ്റുദ്ദേശത്തോടെ വരുന്നതല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അവരെ ഗ്രൂപ്പിലേക്ക് അസോസിയേഷനിലേക്ക് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിനൊരു വിപണി കണ്ടെത്തുക. ഒരു അസോസിയേഷനായിട്ട് കൂട്ടായി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരു ലാർജ് സ്കെയിലിൽ ഓരോ മാസം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു വലിയൊരു പുറത്തുനിന്നുള്ള ഒരു മാർക്കറ്റ് നമുക്ക് ഇതിന് നേടിയെടുക്കാൻ പറ്റും. എല്ലാ മാസവും ഒരു കൃത്യമായ ക്വാണ്ടിറ്റി കൊടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ പുറത്തൊരു നല്ലൊരു കമ്പനിയുമായിട്ട് നമുക്കൊരു ടൈപ്പിൽ എത്താനോ, ഇപ്പൊ നമുക്ക് ഫാക്ടറി കാര്യങ്ങളൊക്കെ ഇപ്പം കാസർഗോഡുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഇനിയും പുതിയ പുതിയ ഫാക്ടറികൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓയിൽ വേർതിരിച്ചെടുക്കാനും അതിനുള്ള സൗകര്യവും നമുക്കത് ഈ അസോസിയേഷന്റെ ലെവലിൽ നല്ല എല്ലാ കർഷകർക്കും ഒരേ വില തന്നെ കിട്ടാനും നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ കൊടുക്കാനുള്ള സംവിധാനം കിട്ടുകയും ചെയ്യും. കാരണം ഒരേ ക്വാളിറ്റി ഒരേ മരുന്ന് തന്നെ എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരേ ക്വാളിറ്റിയുള്ള ഊത് തന്നെ നമുക്ക് ലഭിക്കുമല്ലോ. അങ്ങനെയാണ് അസോസിയേഷൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോടെല്ലാം സംസാരിച്ചത് ഈ ഊതിനെ കുറിച്ചെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. എനിക്ക് ഈ അറിവുകളും കാര്യങ്ങളെല്ലാം കിട്ടിയത് ഞാനിതിനെ കുറിച്ച് റിസർച്ച് സെന്ററിൽ ക്ലാസ്സിനോ കാര്യത്തിനോ ഒന്നും പോയിട്ടില്ല. നമ്മുടെ അസോസിയേഷനിൽ തന്നെ ഞങ്ങൾ 2-3 ഇതിന്റെ 10 ട്രെയിനിങ് പ്രോഗ്രാം കാര്യങ്ങളെല്ലാം ആസാമിൽ ഗുവാഹട്ടി പോയി കാര്യങ്ങളെല്ലാം കൂടിയവരും അതിന് അവരുമായിട്ട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലും അവരെനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നിന്നും അതുപോലെ കംബോഡിയയിലുള്ളവരും പുറം രാജ്യത്തിലെ മലേഷ്യയിലുള്ളവരും അങ്ങനെ പല ഫ്രണ്ട്സ് വഴിയും അവരോടായിട്ട് സംസാരിച്ചത് മെയിൽ അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതിന്റെ സാധ്യതകളും ഇതിന് മുന്നോട്ടുള്ള മാർക്കറ്റ്, ഇതിന്
ഇതിനൊരു 10-25 വർഷത്തേക്ക് ഇതിനെ എങ്ങനെയാണ് നമ്മുടെ കൂടുതലായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലും കൂടുതലായിട്ടും ഊത് ഉപയോഗിച്ചു വരുന്നു. പണ്ട് അങ്ങനെ സ്പെയിന് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നും ഇറ്റലിയൊന്നും അധികമായിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം വളരെ അധികം ഉപയോഗിക്കാൻ തുടങ്ങി. പണ്ട് അറേബ്യൻ രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് ഊത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഓയില് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു വലിയൊരു മാർക്കറ്റ് ഇതിന് മുന്നോട്ടുണ്ട്. പിന്നെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് ആകുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മുടെ കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരുമായിട്ട് സംസാരിച്ചു. പിന്നെ പലയിടത്തും പോയി നമ്മുടെ നാട്ടിൽ തന്നെ ഊതായേക്കുന്നത് കാണാൻ സാധിച്ചു. അതിന് കളക്ട് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ പല ഏജന്റുമാരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോഴൊക്കെ ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ആസാമിലുള്ള അൽസാൻജി അസോസിയേഷനിലെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ അവരും ഇതിന്റെ നമ്മുടെ നാട്ടിലുള്ള സാധ്യതയും അവരുടെ നാട്ടിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ പുതിയതായിട്ട് ആരും വെച്ചുപിടിപ്പിക്കുന്നില്ല, മുറിക്കപ്പെടുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളും നമുക്കിവിടെ നല്ലൊരു സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളും, പിന്നെ ഇതിന്റെ ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ, ക്വാളിറ്റി ഉണ്ടെങ്കിലേ ഇതിന് വില കിട്ടത്തുള്ളൂ എന്നുള്ളതും, നമ്മുടെ നാട്ടിൽ ക്വാളിറ്റി ഇല്ലാത്തതിന്റെ പേരിലാണ് കച്ചവടങ്ങളൊന്നും കൃത്യമായി നടക്കാത്തതും, ഈ ഏജന്റുമാരും പല ആൾക്കാരും ഇങ്ങോട്ട് മാർക്കറ്റിങ്ങിന് വരാത്തതും, ബോംബെയിലുള്ള കമ്പനികളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ നാട്ടിലേതിന് വളരെ ക്വാളിറ്റി കുറവാണ്. അതുപോലെ ഉപയോഗിക്കുന്ന മരുന്നൊന്നും ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ക്വാളിറ്റി കുറഞ്ഞു പോകുന്നത്. പിന്നെ സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ, അലർജി ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അതായത് മരുന്നിന്റെ പ്രശ്നം തന്നെയാണ്, കൃത്യമായ ഡോസേജ് അല്ല ഉപയോഗിക്കുന്നത്. ഇതൊരു ആൾക്കാർ ഇതൊരു ബിസിനസ് പോലെ, മീൻസ് ഇത് ഇനാക്കുലേഷൻ ചെയ്യുന്ന ഒരു ബിസിനസ് ആക്കി മാറ്റി കർഷകരുടെ നന്മയല്ല അവർ ഉദ്ദേശിക്കുന്നത്, അവരുടെ നന്മ മാത്രം, അവരുടെ കമ്പനിയുടെ വളർച്ച. അത് മോഹവിലകൾ പറഞ്ഞ് ഒരു തൈ വിൽപ്പന നടത്തുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ യൂട്യൂബിലൂടെയും അല്ലാതെയുള്ള വ്യാജമായ കോടികളുടെ പ്രചാരണം നടത്തി വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും കിട്ടുന്നത് പ്രചരിപ്പിച്ച് ഒരു തൈ വിൽപ്പന, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം ഇപ്പം നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യാൻ ഒരു അവസരം ലഭിച്ചതും. അപ്പോൾ എന്റെ അറിവുകളാണ്, എന്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാനിതെല്ലാം പറഞ്ഞത്. ഇതിനകത്ത് ഇനി എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം എനിക്കുള്ള അറിവാണ്, ഞാൻ പലരിൽ നിന്ന് കിട്ടിയ അറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ചിലപ്പോൾ ഞാൻ അറിഞ്ഞ അറിവുകളിൽ ചിലതൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് കേൾക്കാനും അതിൽ തിരുത്തി മുന്നോട്ട് പോകാനും ഞാനും താല്പര്യപ്പെടുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. ഊത് കൃഷിരീതികളും കൃഷി അനുഭവങ്ങളുമായി കൈരളി അഗർവുഡ് ഫാമേഴ്സ് അസോസിയേഷൻ പോസ്റ്റ് അഡ്വൈസറി പാനൽ ബോർഡ് അംഗവും ഊത് കർഷകനുമായ കാസർഗോഡ് ബലാൽ സ്വദേശി ശ്രീ മനു ജോയ് ആണ് ഇതുവരെ കിസാൻ വാണിയിൽ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം PV പ്രശാന്ത് കുമാർ, കൂടെ സീഷ മാനു. കിസാൻ വാണി. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം, ഹരിതമോഹനം, ജൈവപൂരികം, ഹരിത ചരിത ജീവചരിത യാത്ര ഈ വഴി കിസാൻ വാണി.